ഞാൻ ദുബായിൽ നിന്ന് വരുന്ന വീഡിയോ ഇട്ട സമയത്ത് ഒരു സുഹൃത്ത്, അതായത് കമൻറ്റിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്, പ്രവാസം നിർത്തി പോരാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മെത്തേഡ് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ വലിയൊരു പ്രവാസി ഒന്നല്ല, പ്രവാസത്തിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടും ഇല്ല, അത് ഞാൻ എക്സ്പീരിയൻസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ യാദൃശ്ചികമായിട്ട് അവിടെ എത്തി അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ട വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ ഉപ്പ പ്രവാസിയാണ് കേട്ടോ, ഒരുപാട് 10-35 വർഷത്തിൻ്റെ മുകളിൽ പിന്നെ ഗൾഫിൽ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ എല്ലാ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും അറിഞ്ഞൊരു വ്യക്തി കൂടിയാണ് ഞാൻ. പ്രവാസം സ്വീകരിക്കുന്ന ഓരോ ആൾക്കാരും ഓരോ ചുഴിയിൽ ചെന്ന് പെട്ടൊരവസ്ഥയാണ് കേട്ടോ എനിക്ക് ഫീല് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഒരുപാട് അവിടെ നിന്ന് ഇങ്ങോട്ട് നാട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കൈകാലിട്ട് ഇങ്ങനെ അടിക്കും, പക്ഷെ പലർക്കും അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടാകാറുള്ളത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് തിരിച്ച് കയറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാരാബ്ദോ കാര്യങ്ങളോ ഒന്നും ആലോചിക്കരുത് കേട്ടോ. മനസ്സുകൊണ്ട് ആദ്യം തന്നെ ഒരു തീരുമാനം എടുക്കുക, എനിക്ക് നാട്ടിൽ കുടുംബത്തോടൊപ്പം എത്തണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് വഴിയേ വരും കേട്ടോ. ഇതിൽ സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും, പക്ഷേ നമ്മൾ അവിടെ ചെയ്യുന്ന പണിയുടെ പകുതി നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ എളുപ്പമാണ്, പ്രാവർത്തികമാകാൻ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടവരും ഒരുപാട് കഷ്ടപ്പെടേണ്ടവരും എല്ലാ രീതിയിലും നമ്മൾ ബുദ്ധിമുട്ടേണ്ടവരും. അങ്ങനെ നിങ്ങൾ എഫേർട്ട് എടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് എന്നല്ല ദുനിയാവിൻ്റെ ഏതറ്റത്തേക്കും കയറി ചെല്ലാനും പറ്റും, സുഖമായിട്ട് ജീവിക്കാനും പറ്റും. ഇതിപ്പോൾ എൻ്റെ മനസ്സ് തോന്നിയിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ, ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ.